ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മുടെ വീഡിയോയുടെ മുമ്പിൽ ഇൻട്രോകൾ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ തന്നെ അടിപൊളിയായ സിനിമാറ്റിക് ഇൻട്രോകൾ. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വീഡിയോ എടുക്കുന്നത് ആ കാറ്റഗറിക്ക് അനുബന്ധിച്ചുള്ള ഇൻട്രോകൾ നമുക്ക് നിർമ്മിക്കാം. അതായത് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ അപ്പൊ പുതിയ യൂട്യൂബറെ സംബന്ധിച്ച് നമുക്ക് ഇൻട്രോ എന്തായാലും അത്യാവശ്യമാകും. അതായത് നമ്മളെ വീഡിയോയിൽ എന്ത് ഇടുമ്പോഴാണെങ്കിൽ നമ്മളെ ചാനലിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോ ഒരു അടിപൊളിയായിട്ട് അത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ഒരു പെർഫെക്റ്റ് ആയി തോന്നും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഗൈസ്, നമുക്ക് അതിനൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഇൻട്രോ മേക്കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് വാട്ടർമാർക്ക് ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് നെറ്റ് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഇൻട്രോ നിർമ്മിക്കുമ്പോൾ അതിൽ ഓരോ ഇൻട്രോകളും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ ഇൻട്രോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്ക് സോങ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് മ്യൂസിക് ഇതിൽ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇൻട്രോകൾ, അതുപോലെ തന്നെ ഗെയിമിംഗ് ഇൻട്രോ, ഔട്ടിംഗ് ഇൻട്രോ, 3D ഇൻട്രോ, കൂൾ ഇൻട്രോ, പാർട്ടിക്കിൾ ഇൻട്രോ, അങ്ങനത്തെ ഇഷ്ടം പോലെ ഇൻട്രോകൾ ഇതിൽ തന്നെ ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഇൻട്രോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻട്രോ ഇതാക്കിയത്. ഇതുപോലെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഔട്ട് ഇൻട്രോ ആണ്. അപ്പോൾ ഗൈസ്, ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇൻട്രോയിൽ നമുക്കിപ്പോൾ കാണാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 1080p 480p എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ക്വാളിറ്റി ഒക്കെ ഈക്വൽ തന്നെയാണ്. അത്ര വ്യത്യാസമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് 480p ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസായി ഓപ്പൺ ആയിരും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗോ കൊടുക്കാനുള്ള ഒക്കെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നിങ്ങൾക്ക് ലോഗോ കൊടുക്കാനുള്ള, സോറി, ടൈറ്റിൽ കൊടുക്കാനുള്ള, ലോഗോ കൊടുക്കാനുള്ള ഇൻട്രോ വേറെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടൈറ്റിൽ കൊടുക്കാനുള്ള ജസ്റ്റ് ഞാൻ എൻ്റെ MS ടിപ്സ് ആൻഡ് എഡിറ്റർ എന്നുള്ള ടൈപ്സ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാനലിൻ്റെ പേരാണോ അടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ഫോണ്ടുകളാണോ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്, ഫ്രീ ഫോണ്ട്സാണ്. ഇതിലൊന്നും നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇൻട്രോ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനും ആവശ്യമുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ആനിമേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആനിമേഷൻ എന്നുള്ളൊരു കാണാം. പിന്നെ ജസ്റ്റ് ഇപ്പോൾ ആനിമേഷൻ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആനിമേഷനൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തായാലും ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും വൈറ്റിൽ തന്നെ എടുക്കട്ടെ. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളറാക്കാനും അങ്ങനത്തെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോക്കൊരു ഒരു മ്യൂസിക് കൊടുക്കണം ഇൻട്രോക്ക്. അപ്പോൾ നമുക്കൊരു മ്യൂസിക് കൊടുക്കാം. ഇപ്പോൾ അതിനടുത്ത് തന്നെ അടിയിലായിട്ട് മ്യൂസിക് എന്നുള്ള ഓപ്ഷനുകൾ കാണാം. ഞാൻ ഈ മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ മ്യൂസിക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മ്യൂസിക് ഇതിൽ കേൾക്കാത്തത്. പിന്നെ എന്തായാലും ജസ്റ്റ് ലാസ്റ്റ് കേൾപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഈ നമ്മളിപ്പോൾ ഇൻട്രോ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ ഇൻട്രോൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കളറ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന്
ആണ്ട് കൊണ്ട് ഒന്ന് ജസ്റ്റ് നീക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് എന്ത് ഒരു ഭംഗിയാണ്. അപ്പോൾ ആ ഒരു ലുക്കിൽ നമുക്ക് വരുത്താം, നിങ്ങൾ ഐഡിയ പോലെ അടിപൊളിയാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൽ നിർത്തിയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്നും പാടെ കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് എത്ര ഇഷ്ടം പോലെ കളറുകൾ ഇതിലുണ്ട്. നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾക്ക് ഏതൊക്കെ കളറിലാണ് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് ജസ്റ്റ് ഇതിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാക്കി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഇതിൽ നിർത്തി നമുക്ക് ഇതിലിപ്പോൾ നിങ്ങൾ ഏത് ഇൻട്രോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻട്രോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിലുള്ള ടിക്ക് മാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സേവ് ആവും നമ്മുടെ ഗ്യാലറിയിലേക്ക്. ഇപ്പം നമ്മൾ സേവ് ആക്കിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇൻട്രോ തയ്യാറാക്കി. വെരി സിമ്പിളാണ്, അതായത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടിപ്പോയാൽ ആവുള്ളൂ. ഞാൻ ജസ്റ്റ് വേറെ ഒരു ഇൻട്രോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ഗെയിമിങ് ഇൻട്രോ എടുക്കുന്നുണ്ട്, അതായത് സോറി ഗെയിമിങ് ഇൻട്രോ ആണ്ട. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ അതായത് ചാനലിൻ്റെ ഐക്കൺ കൊടുക്കാവുന്ന ഒരു ഇൻട്രോ എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചാനലിൻ്റെ ഐക്കൺ കൊടുക്കാവുന്ന ഇൻട്രോകളുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോപ്പുലറിൽ ഫസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആക്കി ഇട്ടതുകൊണ്ടാണ് ഇത് തന്നെ കാണിച്ച് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതിൽ ഇൻട്രോകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തിട്ട് ചെയ്യാവുന്നതാണ് അടിപൊളിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ലോഗോ ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിൽ ലോഗോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് ഇപ്പം ജസ്റ്റ് ടാപ്പ് ടു അഡ് യുവർ ലോഗോ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലോഗോസ് ഗതി കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ ഇതിൽ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ പ്ലസ് ഐക്കണ് നെക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗാലറിയിലുള്ള ലോഗോ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ലോഗോസ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ MS ടിപ്സ് ആൻഡ് എഡിറ്റർ എന്നുള്ള ലോഗോ ഇതിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് സൈസ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇതിൽ MS ടിപ്സ് ആൻഡ് എഡിറ്റർ ഒന്ന് അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതാക്കി നമുക്ക് ആ റൗണ്ട് ഉണ്ടല്ലോ അതിന് അനുസരിച്ചൊരു നമ്മളൊരു 3D വെർഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എഫക്റ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇതിൽ അടിപൊളിയാക്കുക. ഈ നമ്മളിപ്പോൾ കൊടുത്ത ലോഗോസ് ഉണ്ടല്ലോ അത് നമുക്ക് ഏത് തരത്തിലുള്ള കളർ ചേഞ്ച് വേണമെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ എഫക്റ്റിൻ്റെ ഒപ്പം തന്നെ ആനിമേഷനും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ആനിമേഷനും ഈ എഫക്റ്റിൻ്റെ ഒപ്പം ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഒരു ആനിമേഷൻ അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആനിമേഷൻ നിങ്ങൾ ലോഗ് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആനിമേഷൻ എഫക്റ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എഫക്റ്റിൻ്റെ ഒപ്പം തന്നെ ആനിമേഷൻസുകളുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഇപ്പോൾ ഒരു ആനിമേഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ടൈറ്റിൽ എന്നുള്ള ഓപ്ഷന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രോയിൽ 2 വരാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ഡിലീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പിൻ്റെ വേർഷൻ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെംപ്ലേറ്റ് ഒന്ന് മാറ്റാം, അതായത് ഈ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ഈ ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അടിയിൽ കാണാം സ്പീഡ് എന്നുള്ള ഓപ്ഷൻ. അതായത് നമ്മളിപ്പോൾ നിർമ്മിച്ച ഇൻട്രോക്ക് കുറച്ച് കൂടുതൽ സ്പീഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് കണ്ടുകൊണ്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രോയുടെ സ്പീഡ് കൂടും. ഞാൻ എന്തായാലും സ്പീഡൊന്നും കൂട്ടുന്നില്ല, കാരണം ജസ്റ്റ് 7 സെക്കൻഡൊക്കെ അല്ലേ ഉള്ളൂ, അപ്പോൾ സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏത് ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ലോകം ഒന്ന് അടിപൊളിയായിട്ട് കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എഫക്റ്റിൽ ഒന്ന് കുറച്ച് കൊടുക്കുക, സോറി വേറെ എഫക്റ്റ് കൊടുക്കുക. ഇതാണ് ഈ എഫക്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ചും കൂടെ ഒരു അടിപൊളിയായി തോന്നുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കെന്തായാലും അടിപൊളിയായി തോന്നുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സബ്സ്ക്രൈബ് ബട്ടൺ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഔട്ട് ഇൻട്രോയിലൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പിക്ചർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് ലോഗോസോ കാര്യങ്ങളൊക്കെ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഗാലറി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടനാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അടിപൊളി ആനിമേഷൻ സ്റ്റിക്കറുകൾ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ ആനിമേഷൻ സ്റ്റിക്കറുകളുണ്ട് ഇതിലിപ്പോൾ. നിങ്ങൾക്കൊരു ഇതിന് ഈ ലോഗോയുടെ മുകളിൽ ഒരു ജസ്റ്റ് ഒരു 3D വെർഷൻ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3D വെർഷൻ നിങ്ങൾക്ക് കാണാം, സോറി 3D വെർഷൻ അല്ല, അതായത് അതിൻ്റെ മുകളിലൊരു പുതിയൊരു എഫക്റ്റ് വന്നത് കാണാം നിങ്ങൾക്ക്. ഞാൻ എന്തായാലും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമെടുത്ത് ഇതിലുള്ള കുറേ എഫക്റ്റുകൾ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതായത് ആനിമേഷൻ സ്റ്റിക്കേഴ്സുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെട്ടെന്ന് ജസ്റ്റ് ടൈം എടുത്ത് ഇൻട്രോ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കിതിൽ കൂടുതൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്, ഞാൻ നേരത്തെ കഴിഞ്ഞ ഇൻട്രോയിൽ കാണിച്ചതുപോലെ തന്നെ മ്യൂസിക് നിങ്ങൾ ഇഷ്ടംപോലെ ഔട്ട് ഇൻട്രോ മ്യൂസിക്, അതായത് പോപ്പുലർ മ്യൂസിക്, അങ്ങനെ ഇഷ്ടംപോലെ മ്യൂസിക്കൾ ഇതിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ളത് മാത്രം ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പ്ലസ് ബട്ടൺ നിൽക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് സെറ്റായി. നമ്മളിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. അയാൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ആനിമേഷൻ സ്റ്റിക്കർ കൊടുത്തതും അതിൽ ആഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഇത് കിട്ടും, അതായത് നിങ്ങൾ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.